സ്വച്ഛ് ഭാരത് ദൗത്യത്തിന്റെ ഭാഗമായി നടത്തിയ സ്വച്ഛ് സർവേഷൻ 2020 സർവേ പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും വൃത്തിയുള്ള നഗരമായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇൻഡോർ, മധ്യപ്രദേശ്. കേരളത്തിലെ തദ്ദേശഭരണ സ്ഥാപനങ്ങൾക്ക് കീഴിലുള്ള റോഡുകളിൽ പരമ്പരാഗത തെരുവുവിളക്കുകൾക്ക് പകരം LED ലൈറ്റുകൾ സ്ഥാപിക്കുന്നതിനായി KSEB മേൽനോട്ടത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതി. നിലാവ്. ഓഗസ്റ്റിൽ ഡൊമിനിക്കൻ റിപ്പബ്ലിക്കിന്റെ പുതിയ പ്രസിഡന്റായി നിയമിതനായത് ലൂയിസ് റുഡോൾഫോ അബിനേഡർ കൊറോണ. അശരണരായ വിധവകളെ സംരക്ഷിക്കുന്ന ബന്ധുക്കൾക്ക് പ്രതിമാസം 1000 രൂപ നിരക്കിൽ ധനസഹായം ലഭ്യമാക്കുന്നതിനായി കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതി. അഭയകിരണം. 2020 അടൽ റാങ്കിംഗ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓൺ ഇന്നവേഷൻ അച്ചീവ്മെന്റ്സ് പ്രകാരം ദേശീയ പ്രാധാന്യമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പട്ടികയിൽ 1 സ്ഥാനം നേടിയത് IIT മദ്രാസ്. 2020 ഓഗസ്റ്റിൽ പട്ടാള അട്ടിമറിയെ തുടർന്ന് മാലിയുടെ പ്രസിഡന്റ് പദത്തിൽ നിന്നും പുറത്താക്കപ്പെട്ട വ്യക്തി ഇബ്രാഹിം ബുബാക്കർ കെയ്റ്റ. പോലീസ് സേനയോടുള്ള ആദരസൂചകമായി 1 സെപ്റ്റംബർ പോലീസ് ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം പശ്ചിമബംഗാൾ. ജെം ആൻഡ് ജൂവലറി എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിലിന്റെ കോഹിനൂർ ഓഫ് ഇന്ത്യ പുരസ്കാരത്തിന് അർഹനായത് ബി ഗോവിന്ദൻ.